ഞാനും നിങ്ങളും ഈ ഭൂമിയിലൂടെ ജന്മദിനവാതിലിലൂടെ കടന്ന് ഒരു മരണദിനവാതിലൂടെ കടന്നു പോവുകയാണ്. ഒരല്പസമയം മാത്രമേ നമ്മൾ ഇവിടെയുള്ളൂ. ഈ സമയം നമ്മൾ ടെസ്റ്റാണ് എന്നുള്ള കാര്യം പ്രിയ സഹോദരങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ ഓർത്ത് ദാ എൻ്റെ ഹൃദയം വളരെ ഭാരപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകരുത്. വളരെ ശ്രദ്ധയോടുകൂടെ ഇതാ ഈ ജീവിതത്തിൻ്റെ ഈ കോഴ്സ് ശ്രദ്ധിക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളൊരിതാ പാവപ്പെട്ടവനാകട്ടെ, നിങ്ങൾ ധനവാനാകട്ടെ, ഇതാ നിങ്ങൾ ഏത് അവസ്ഥയും മരണത്തോടുകൂടി അവസാനിക്കും. എന്നാൽ ആ മരണത്തോടുകൂടി തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഏറ്റവും നല്ല അവസ്ഥയിൽ പിതാവിനോടുകൂടെ, കർത്താവ് യേശുവിനോടുകൂടെ ഏറ്റവും നല്ലൊരവസ്ഥയിലായിരിക്കണമെന്നാണ് എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന സന്ദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളൊരു മതത്തിൽ ചേർക്കുവാനല്ല, ഒരു ഡിനോമിനേഷനിൽ ചേർക്കുവാനല്ല, പകരം നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങളെ തിരികെ ചേർക്കുവാനാണ്. കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ശിഷ്യന്മാരോടെല്ലാം ഇതേ വാഗ്ദത്തം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാം മറ്റൊന്ന് ദൈവത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെയാണ് പിടിക്കുന്നത്. പിടിച്ചെടുത്ത് ലോകമെന്ന തടവറയിൽ നിന്ന്, ലോകമെന്ന സമുദ്രത്തിൽ നിന്ന്, ലോകമെന്ന പിശാചിൻ്റെ കീഴിൽ നിന്ന് ഇവരെ പിടിച്ചെടുത്ത് ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോ ദൈവത്തിൻ്റെ ദാസൻ്റെയും ചുമതല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ളതിലുപരി നമ്മളെല്ലാം ദൈവത്തിൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ, കാഴ്ചപരിധിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവരായത്തിൻ്റെ സുവിശേഷമാണ് ദൈവം ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ഇതാ മറ്റ് വ്യക്തികൾ, ലോകത്തിൻ്റെ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവരായത്തിൻ്റെ സന്ദേശം ഒരു മതത്തിൻ്റെ സന്ദേശമല്ല. പകരം സൃഷ്ടാവായ ദൈവം മനുഷ്യനെ എന്തിനായി സൃഷ്ടിച്ച് ജനത്തെ അറിയിച്ച് ആ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒന്നാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് മനുഷ്യർക്കിന്ന് അറിഞ്ഞുകൂടാ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മക്കളായി എപ്പോഴും ദൈവത്തോട് കൂടെ വസിച്ച് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ദൈവത്തിന് വേണ്ടി വാഴുവാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് ദൈവത്തിൻ്റെ ഭൂമിയിലെ രാജാക്കന്മാരായാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ അതൊന്നും അറിയാതെ ഒരു ബോഷത്വമായ ഒരു സ്റ്റേറ്റിൽ മനുഷ്യനായിരിക്കുകയാണ്. ഈ മനുഷ്യന് സുബോധം കൊടുത്ത് അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അവനിലൂടെ സാധിച്ചെടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് സമുദായത്തിലും ഏത് മതത്തിലും പെട്ട ആളായാലും ദൈവം ഒരു സമുദായത്തെയോ ഒരു മതത്തെയോ ഉണ്ടാക്കിയില്ല. സൃഷ്ടാവായ ദൈവം ഒരു ജാതിക്കാരനോ ഒരു മതക്കാരനോ അല്ല. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും സൃഷ്ടാവായ ദൈവം തൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ പിതാവിങ്കിലേക്കുള്ള ഏക വഴി ഒരു മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ് വഴി. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതെന്തിനാണ് യേശു ക്രിസ്തു വഴിയായിരിക്കുന്നത്? പ്രിയരെ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ ജാതിയോ മതവുമല്ല, നമ്മുടെ കളറല്ല, നമ്മൾ വെളുത്തവനായാലും കരുത്തവനായാലും ഇരുനിറക്കാരനായാലും അതൊന്നുമല്ല. നമ്മൾ പാവപ്പെട്ടവനോ പണക്കാരോ ഇതൊന്നുമല്ല നമ്മളെയും ദൈവം, നമ്മുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത്. ദൈവം വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം, ഇതാ പാപം അശുദ്ധി കാണുവാൻ ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത ദൈവം, ആ പാപമാണ് നമ്മളെയും നമ്മളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്, മറയ്ക്കുന്നത്. എന്നാൽ ആ പാപത്തിന് പരിഹാരം, രക്തം ചിന്തൽ കൂടാതെ പാപത്തിന് പരിഹാരം ഇല്ല എന്ന് മനുഷ്യ ഹൃദയങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് മനുഷ്യ ഹൃദയങ്ങൾ യാഗമായി ഇതാ ചില ജാതിക്കാർ കോഴിയെ അറുത്ത് രക്തം കളയുന്നു, ചില ജാതിക്കാർ ഇതാ ആടിനെ അറുത്ത് രക്തം കളയുന്നു, ചില ജാതിക്കാർ പ്രാവിനെ അറുത്ത്, ഇതാ ചിലർ കളയെ അറുത്ത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം താൻ തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് തന്നെ തന്നെ യാഗമായി തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് ഇതാ നമ്മളുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെയാണ് നമുക്ക് ഇതാ ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും ആ സൃഷ്ടാവായി ദൈവത്തോട് അടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക. യേശുവിനോട് പറയുക, യേശുവേ, അങ്ങെ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിത്യമായ സ്വർഗത്തിലേക്ക് ആ നിത്യനായ സൃഷ്ടാവിങ്കിലേക്ക് എന്നെ കൂട്ടിയണയ്ക്കുവാൻ, നഷ്ടപ്പെട്ടു പോയി എന്നെ ചേർക്കുവാൻ അങ്ങ് വന്നിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങളെ അങ്ങ് കഴുകണമേ, എൻ്റെ ഹൃദയത്തിലങ്ങ് രക്ഷിതാവായി കർത്താവായി കടന്നു വരയണമേ, എന്നെ നിത്യ സ്വർഗത്തിലേക്ക് നയിക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ മൂടേണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നയിക്കണമേ എന്ന് നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്കും ആ നിത്യ സൗഭാഗ്യത്തിലേക്ക്, ആ ദൈവരായത്തിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ യേശു വഴിയൊരുക്കുകയാണ്. അങ്ങനെ വഴിയൊരുക്കി കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് ആ കർത്താവിനെ അനുഗമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജയം പ്രാപിക്കാനും
തുടർന്ന് ദൈവമൊരുക്കിയ ആ ദൈവിക ഭവനത്തിൽ ദൈവത്തിൻ്റെ മകനായി നിത്യം ജീവിക്കുവാനും ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുവാനും കഴിയും. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ശ്രദ്ധയോടുകൂടെ ഇത് ഏറ്റെടുത്ത് ഈ സദസ്സിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ ഓൾറെഡി വീണ്ടും തന്നെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കളോട് ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാര്യം, കഴിഞ്ഞ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാര്യം, നാം സ്വീകരിച്ച ഈ ആത്മാവ് അത് സത്യത്തിൻ്റെ ആത്മാവ് തന്നെയാണോ വഞ്ചനയുടെ ആത്മാവ് തന്നെയാണോ എന്ന് ഒന്ന് ചോദന ചെയ്യുവാൻ യോഹന്നാൻ്റെ ലേഖനം നമുക്ക് ഇതാ ഒരു പ്രബോധനം നൽകുകയാണ്. ഈ പ്രബോധനം നൽകി ആ പ്രബോധനത്തിലൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കടന്നു പോയില്ല എങ്കിൽ നമ്മുടെ ജീവിതം അപകടത്തിലാകുവാനായിട്ടിടയാകും. കാരണം ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. ഇതാ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് പോകുന്ന ഒരു കൂട്ടം ജനം, അവരിൽ തന്നെ ഏകദേശം 40,000 ഗ്രൂപ്പുകൾ, ഇതിലേതാണ് സത്യമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സത്യവേദപുസ്തകം, ആ സത്യവേദപുസ്തകത്തിൽ പറയുന്ന ആ ചിന്തകൾ, ഇതാ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ചിന്തകൾ, ഈ ചിന്തകളാണ് നമുക്ക് ആകപ്പാടെ ഈ ഇരുണ്ട ഭൂഖണ്ഡത്തിലുള്ള പ്രകാശം. ഇത് ചതിയൻ വാഴുന്ന, പിശാചു വാഴുന്ന ഒരു ലോകമാണ്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ ആത്മാവിനാണ് സ്വീകരിച്ചതെങ്കിൽ ആ സത്യത്തിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാകും. വിശുദ്ധിയുടെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചതെങ്കിൽ ആ വിശുദ്ധിയുടെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, ആ പേര് തന്നെ കേട്ടില്ലേ, ആത്മാവ് എന്തിൻ്റെയാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഒരു പരിശുദ്ധിയിൽ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനം നമ്മുടെ അകത്ത് തന്നെ ഉണ്ടാകും. പാപം കാണുമ്പോൾ നാം വെറുക്കുവാനായിട്ടടിയാകും. അപ്പോൾ ഫലം നോക്കി നമുക്ക് വിഷയത്തെ തിരിച്ചറിയുവാൻ കഴിയും. ഇതാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ആ സന്ദേശത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ 1 അതിൻ്റെ 4:6 അവസാന ഭാഗമാണ് നമ്മളത് ചിന്തിക്കുവാനായിട്ടിടയായത്. വായിച്ചാട്ടെ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്കു കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്കു കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയുന്ന സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. ഒരുപക്ഷെ ഞാൻ ചോദിക്കും, എൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ചെക്ക് ചെയ്തിട്ടുണ്ടാകത്തില്ല. ഇന്ന് ഞാൻ പോകുമ്പോൾ പലയിടങ്ങളിലും കാണുന്ന ഒരു കാര്യം, പൈസ കൊടുക്കുമ്പോൾ അവരുടനെ സ്കാനിങ് മെഷീനിലിട്ട് ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് എടുക്കുന്നത്. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതുവരെയും ഈ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവാണോ അതോ സത്യത്തിൻ്റെ ആത്മാവിൻ്റെ രൂപത്തിലിരിക്കുന്ന വഞ്ചനയുടെ ആത്മാവാണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് നല്ലൊരു കൂട്ട സഹോദരങ്ങൾ പറയുന്നത്. എങ്കിൽ ഈ വചനപ്രകാരം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുന്ന നമ്മൾ തന്നെയാണ്, വേറെ ആരെയും നമ്മളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ കാരണം ഇത് വഞ്ചകനായ പിശാചു വാഴുന്ന ലോകമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സർവ്വലോകത്തെയും ചതിക്കുന്ന പിശാച് എന്നാണ് ബൈബിൾ പറയുന്നത് പിശാചിനെ കുറിച്ച്. ആ പിശാച് പിശാചായിട്ടല്ല വരുന്നത്, ഈവിൾ സ്പിരിറ്റ് ആയിട്ടല്ല വരുന്നേ, വഞ്ചനയുടെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ് തന്നെയായിട്ടാണ് വരുന്നത്. പക്ഷെ ഫലം നോക്കി വിഷയത്തെ തിരിച്ചറിയാണ് കർത്താവ് യേശു പറഞ്ഞത്. നാം കഴിഞ്ഞ സന്ദേശം കേട്ടു, യേശുക്രിസ്തുവിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ അതിലൂടെ വരുന്നത് സത്യത്തിൻ്റെ ആത്മാവാണ്. ഇതാണ് കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ 6:61 പറയുന്നത്, എൻ്റെ വചനം ആത്മാവും ജീവനും ആകുന്നു. അപ്പോൾ ആ വചനം പറയുമ്പോൾ ആ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നത്. എന്നാൽ മറ്റൊരു യേശുവിൻ്റെ വചനമാണെങ്കിൽ വരുന്നത് സത്യത്തിൻ്റെ ആത്മാവല്ല, വഞ്ചനയുടെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. മറ്റൊരു യേശു നമ്മളെ ലോക ദർശനത്തിൽ കൊടുക്കും, ലോകത്തിലെ വിഷയങ്ങളിൽ മാത്രം ഡെലിവറൻസ് നൽകിക്കൊണ്ട് നമ്മളെ അവിടെ കൊടുക്കുവാനായിട്ട് ഇടയാകും. എന്നാൽ ഒറിജിനൽ യേശു ഇതാ ലോകത്തിലല്ല കാര്യങ്ങളല്ല പറയുന്നത്, ദൈവരാജ്യത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഉയരത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് അറിയിക്കുവാൻ ഇടയായിട്ട്, പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും ഭൂമിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യിപ്പിച്ച്, ലോകത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്യിപ്പിച്ച് സ്വർഗത്തിലേക്ക് അറ്റാച്ച് ചെയ്യുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇതാ ഒറിജിനൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. എന്നാൽ വഞ്ചനയുടെ ആത്മാവ് ക്രിസ്തു എന്ന് പേര് പറയും, പരിശുദ്ധാത്മാവെന്ന് പേര് പറയും, സുവിശേഷം എന്ന് പേര് പറയും. എന്നാൽ അത് നിങ്ങളെ ലോകത്ത് ഡിറ്റാച്ച് ചെയ്യുകയില്ല, പകരം ലോകത്തിലേക്ക് കൂടുതൽ അറ്റാച്ച് ചെയ്യിപ്പിക്കും.
ഇതിന്റെ ഒരു സാമ്പിളാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം കാണാൻ കഴിയും. സാക്ഷാൽ യേശുക്രിസ്തുവിനെ പോലും ഏറ്റവും ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി ലോകവും അതിൻ്റെ സകല മഹത്വവും കൊടുക്കാമെന്ന് പറയുകയുണ്ടായി. പക്ഷേ യേശുക്രിസ്തു ആ സന്ദേശത്തെ സ്വീകരിച്ചില്ല. പക്ഷേ ഇന്ന് എൻ്റെ അനേക സഹോദരങ്ങൾ ആ ഒരു സന്ദേശത്തിൻ്റെ കീഴിൽ വീണു പോവുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, മത്തായി 7-ാം അധ്യായം 21, 22, 23 ക്രിസ്ത്യാനികളുടെ സഭയുടെ വൻ ദുരന്തം, സഭയുടെ വൻ ദുരന്തമാണ് ഞാൻ കാണുന്നത്. ആവർത്തിക്കാതിരിപ്പാൻ പ്രിയ സഹോദരങ്ങളെ ആ സന്ദേശത്തിന് ചെവി കൊടുക്കരുത്. കർത്താവ് ആ സഭയെ, ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ, വിശ്വാസികളെ, ആരെയും സ്വർഗരാജ്യത്ത് കയറ്റിയിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ടിട്ട് പോലും ഇന്ന് എൻ്റെ അനേക സഹോദരങ്ങൾ യാതൊന്നും തോന്നുന്നില്ല. അത്രമാത്രം അവർ അധംപതിച്ചു പോയി. അവർ ആ വഞ്ചനയുടെ കീഴിൽ വീണുപോയി. അത്രമാത്രം. കാരണം അവർക്ക് ലോകത്തിനായി ദാഹിക്കുകയാണ്, ലോകത്തിനായി ദാഹിക്കുക. കർത്താവ് യേശു പറഞ്ഞു, ഞാൻ തന്ന വെള്ളം കുടിച്ചാൽ പിന്നെ നിനക്ക് ലോകത്തിനായി ദാഹിക്കത്തില്ല. പക്ഷേ വീണ്ടും ഈ വ്യക്തികൾക്ക് ലോകത്തിനായി ദാഹിക്കുക. ഇതാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. ഇതാ, അവർ ലോകമനുഷ്യരായതുകൊണ്ട് ലോകമരമായത് സംസാരിച്ചാൽ അവർ അവൻ്റെ വാക്ക് കേൾക്കുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിൽ ലോകത്തിൻ്റെ ആത്മാവാണ്, വഞ്ചനയുടെ ആത്മാവ് കയറിയിരിക്കുന്നേ. റോമാലേഖനം 8:15 പറയുകയാണ്, ഇതാ വീണ്ടും നാം ലോകത്തിൻ്റെ ആത്മാവിനെയല്ല സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ലോകത്തിൻ്റെ ആത്മാവായിരുന്നു നമ്മുടെ അകത്ത്, ലോകത്തിൽ വലിയവനാകായിരുന്നു നമ്മുടെ ദാഹം. എന്നാൽ വീണ്ടും നമ്മൾ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല സ്വീകരിച്ചിരിക്കുന്നത്. 8:15 എടുത്തിങ്ങനെ വായിച്ചേ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രയും പ്രാപിച്ചത്. ഇതൊരു പ്രത്യേകതയാണ്. ലോകത്തിൻ്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചത്. നമുക്ക് പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട്, നാം വീണ്ടും ഭയപ്പെടും. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ബാക്കി എല്ലാ ഭയങ്ങളും അതിൻ്റെ താഴെയുള്ള ഭയങ്ങളാണ്. ലോകത്തിൻ്റെ ആത്മാവിനെയാണ് സ്വീകരിച്ചതെങ്കിൽ അത് ദാസ്യം, നമ്മളെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുകയാണ്, നമ്മളെ അടിമത്തിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഭയം ഉണ്ടാകും. മരണം എന്ന് കേൾക്കുമ്പോൾ ഭയം നമ്മൾ ചെക്ക് ചെയ്തോളാം നമ്മളെ തന്നെ. നേരത്തെ ലോകത്തിൻ്റെ ആത്മാവിന് കീഴിലായിരുന്നു, ഇനിയും അതിന് ഇൻഫ്ലുവൻസ് കിടക്കരുത്, അതിനെ വിട്ടുമാറുക. അതിനെ വിട്ടുമാറണമെങ്കിൽ ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തുവിന് നിത്യമായ വചനം സ്വീകരിക്കണം. ഇതാ ഇതേ സംഭവം തന്നെയാണ് ഫസ്റ്റ് കൊരിന്ത്യൻ അതിൻ്റെ 2:12 പറയുന്നത്. ഫസ്റ്റ് കൊരിന്ത്യൻ 2:12 വായിച്ച്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. നാമോ ലോകത്തിൻ്റെ, അതായത് യേശുക്രിസ്തുവിന് യഥാർത്ഥ ആ ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ചവര് അവര് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ലോകത്തിന്റെ ആത്മാവ് പിശാചിന്റെ ആത്മാവ്, ആത്മാവിനെ അല്ല. ദൈവം നമുക്ക് നൽകിയത് അറിവാനായി, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. ഇതാ കർത്താവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി തന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോ നോളജ്, ഓട്ടോ തോട്ട്സ്. സത്യത്തിന്റെ ആത്മാവ് വന്നാൽ ഓട്ടോ നോളജ് ആണ്, ഓട്ടോ തോട്ട്സ് ആണ്, ഓട്ടോ അറിവാണ്. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ, ഓട്ടോ തോട്ട്സ്. ഓട്ടോമാറ്റിക് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. സത്യത്തിൻ്റെ ആത്മാവാണെങ്കിൽ ഏത് ചിന്ത? ദൈവത്തിൻ്റെ ചിന്ത. ഇതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ നാം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ഓട്ടോമാറ്റിക് ദൈവത്തിൻ്റെ ചിന്തകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, ഓട്ടോ തോട്ട്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. എന്നാൽ ഈ ലോകത്തിൻ്റെ ആത്മാവ്, ഇത് വഞ്ചനയുടെ ആത്മാവായി നമ്മുടെ അകത്തിരിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവിന് എന്തിനോടായിരിക്കും ദാഹം? ലോകത്തോടെ ദാഹം, ഗ്ലോറി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഈ വചനം സ്വീകരിച്ചാൽ ആ ദാഹം ഉടനെ തന്നെ നമുക്ക് തീരും. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരത്തിൽ സ്ത്രീയോട് പറയുകയാണ്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ, ആ വചനം നിത്യജീവന്റെ മൊഴിയെക്കുറിച്ചാണ് പറയുന്നത്, പിന്നെ ആ വ്യക്തിക്ക് ദാഹിക്കത്തില്ല. ആ ലോകദാഹം അതോടുകൂടി തീർന്നു, ലോകദാഹം അതോടുകൂടെ തീരുവാനായിട്ട് ഇടയാകുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലാക്കുക, നമുക്ക് എന്തിനോടാണ് ദാഹം? നമ്മൾ നിങ്ങൾ അകത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അകത്തുള്ള ആത്മാവ് ഏതാണ്? പരിശുദ്ധാത്മാവ് എന്ന പേരിൽ കടന്നു വന്നിരിക്കുന്ന വഞ്ചനയുടെ ആത്മാവാണോ? വിശുദ്ധ പൗലോസ് പറയുന്നു, അത് മറ്റൊരാത്മാവാണ്. ഞാൻ പ്രസംഗിച്ച സുവിശേഷമല്ല, അത് മറ്റൊരു സുവിശേഷമാണ്. അവിടെ വ്യാപരിച്ചത് മറ്റൊരു ക്രിസ്തുവാണ്, അവിടെ വ്യാപരിച്ചത് മറ്റൊരാത്മാവാണ്.
അപ്പോൾ ഇത് ഏത് വഞ്ചനയുടെ ആത്മാവാണോ എൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മൊഴികൾ കേൾക്കുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാകില്ല. കാരണം നിങ്ങൾക്ക് ലോകത്തിൻ്റെ വഴികളോടാണ് താല്പര്യം. ഇതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാനും പറയുന്നത്, അവർ ലോകമക്കളാകിയാൽ, അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി ഇത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് താല്പര്യം ലോക സന്ദേശത്തോടുകൂടെ ആ സന്ദേശത്തോടാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് നാം വെച്ചിരിക്കുന്നത് വഞ്ചനയുടെ ആത്മാവാണ്. ഇതാണ് കർത്താവായ യേശു മത്തായി 6 പറയുന്നത്, നിങ്ങൾ ദർശനമെന്ന് ചിന്തിക്കുന്ന ദർശനം, വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം, അത് യഥാർത്ഥത്തിൽ വെളിച്ചമല്ല, അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. പ്രിയ സഹോദരങ്ങളെ, ഇത് NLT ട്രാൻസ്ലേഷൻ്റെ മലയാളമാണ് ഞാനിത് പറഞ്ഞത്, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ്റെ മലയാളം. അപ്പോൾ ഇതാ ഇന്ന് മലയാളീകരിച്ച് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അതിൻ്റെ ട്രാൻസ്ലേഷൻ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നാം ചതിക്കപ്പെടരുത്. ഈ നാൾ നിങ്ങളെ പറഞ്ഞു തരാൻ ആരും ഉണ്ടാവുകയില്ല. ഈ ലോകത്തിലെ നമ്മുടെ സമ്പത്ത്, ഈ ലോകത്തിലെ എന്തെങ്കിലും വർദ്ധിച്ചാൽ, ദൈവം വർദ്ധിപ്പിക്കണമെങ്കിൽ വർദ്ധിക്കട്ടെ, ഇതാ വർദ്ധിപ്പിച്ച് നമ്മുടെ കോളിങ്ങിനനുസരിച്ച് ദൈവം അത് ചെയ്യും. വർദ്ധിപ്പിച്ചാൽ അതല്ല നമ്മുടെ ജീവനാധാരം. നമ്മുടെ ജീവനാധാരം എന്ന് പറയുന്നത് എൻ്റെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇനിയും ശ്രദ്ധിക്കുക, സത്യത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. യോഹന്നാൻ്റെ സുവിശേഷം ഇതാ അതിൻ്റെ 17 ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. അതിനു മുമ്പ് അതിലേക്ക് അതിന് എടുത്തു വെച്ചാട്ടെ, അതിനു മുമ്പ് ഒരു വാക്യം ഇവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളങ്ങ് പോവുകയാണ്. ഇതാ അവർ പറയണം, അവർ ലോക മക്കളാകയാൽ അവർ ലോകത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു, അവർ ലൗകികന്മാരാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അവിടെ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഇതിന് എന്നിട്ട് പറയാണ്, സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാ തിരിച്ചറിയാം. അതായത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾക്കതിന് യാതൊരു താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് എന്ന പേരിൽ വന്നിരിക്കുന്നത് വഞ്ചനയുടെ ആത്മാവ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നാളെ അപകടത്തിലാകും. ഇന്നേ തന്നെ നിങ്ങളുടെ പേഴ്സിൽ കള്ളനോട്ടാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ അതെടുത്ത് മാറ്റണം. അതായത് സ്കാനിംഗ് മെഷീൻ മുമ്പിൽ വന്നു, അതിൽ വെച്ചപ്പോൾ ബസർ അടിച്ചു, ഉടനെ തന്നെ വീണ്ടും ആ നോട്ടെടുത്ത് തിരികെ വെക്കരുത്. ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. ലോകത്തിന് വലിയവനാകാനും ലോകത്തിനോടാണ് നിങ്ങൾക്ക് താല്പര്യം. പിശാചി കർത്താവോട് പ്രസംഗിച്ചു, ലോകത്തിൻ്റെ സകല മഹത്വം നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചാടി വീണു, എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ്. അങ്ങനെ കർത്താവ് ചെയ്തില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് എന്ന പേരിലാണ് കയറിയിരിക്കുന്നത്. ദൈവവചനം പറയുന്നു അത് വഞ്ചനയുടെ ആത്മാവാണ്. അങ്ങനെയുള്ളവർക്ക് നിത്യജീവന്റെ മൊഴികളൊക്കെ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ലോകത്തിലെ മൊഴികൾക്കാണ് താല്പര്യം, ലോകത്തോടുള്ള മൊഴികൾക്കാണ് അവർക്ക് താല്പര്യമായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഏത് ആത്മാവാണ്, വഞ്ചനയുടെ ആത്മാവാണോ അതോ സത്യത്തിന്റെ ആത്മാവാണോ, ഇതോട് തിരിച്ചറിയുക. വഞ്ചനയുടെ ആത്മാവാണെങ്കിൽ അതിനി വീണ്ടും ഹൃദയം എന്ന പേഴ്സിലേക്ക് വെക്കരുത്, അതിനെ പുറന്തള്ളുക. പകരം കർത്താവ് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ നിങ്ങളുടെ സത്യത്തിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഇതാ വീണ്ടും ദൈവത്തിൻ്റെ വചനം കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 17 പറയുകയാണ്, സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് കയറിയാൽ അതിന് മറ്റൊരു തെളിവ്, ലോകത്തിൻ്റെ ആത്മാവ് അകത്തുള്ളവരൊക്കെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. ഇതാ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 17 അതിൻ്റെ 14 കർത്താവ് പിതാവിനോട് പറയുകയാണ്, വായിച്ചാട്ടെ. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. ശ്രദ്ധിച്ചേട്ടെ, ഇത് ബൈബിളിലെ യേശുവായി പറയുന്നത് വേറൊരാളോടുമല്ല, യൂണിവേഴ്സിലെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവിനോടാണ് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവിനോട് പറയാണ്, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ, അപ്പോൾ ഒറിജിനൽ യേശു വേൾഡ്ലി അല്ല, യേശു ലോകമനുഷ്യനല്ല, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും എന്തല്ല, ലോകമനുഷ്യരല്ല. അതായത് യേശു ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ അവർ ലോകമനുഷ്യരായിരുന്ന അവർ ലോകമനുഷ്യരല്ലാതായി മാറുകയാണ്. കാരണം അവരുടെ ഉള്ളിലേക്ക് ഏത് ആത്മാവ് ചെന്നു? സത്യത്തിൻ്റെ ആത്മാവ് കടന്നു ചെന്നു. സത്യത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. അതോടുകൂടി അവർ ലോകമനുഷ്യരല്ലാതായി മാറി. ഉടനെ
ലോകത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവർ ഇവരെ പായ്ക്കാൻ തുടങ്ങും, ഇവരെ എതിർക്കാൻ തുടങ്ങും. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായി കൊണ്ട് ലോകം അവരെ പകച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ലോകം പകച്ചേ? അവർ ലോക മനുഷ്യരല്ല, അവരുള്ളിലെ ആത്മാവ് മാറിപ്പോയി. സത്യത്തിന്റെ ആത്മാവ് അവരകത്തേക്ക് വന്നപ്പോൾ ലോകത്തിന്റെ ആത്മാവുള്ളവരെ, സത്യത്തിന്റെ ആത്മാവുള്ളവരെ പായ്ക്കാൻ തുടങ്ങി. സത്യത്തിന്റെ ആത്മാവുള്ളവന് ലോകത്തിന്റെ ആത്മാവുള്ളവനെ സ്നേഹിക്കാൻ കഴിയും, പക്ഷെ ലോകത്തിന്റെ ആത്മാവുള്ളവന് സത്യത്തിന്റെ ആത്മാവുള്ളവനെ സ്നേഹിക്കാൻ കഴിയില്ല, അവനെ പായ്ക്കും. പ്രിയ സഹോദരങ്ങളെ, ചെക്കിയ ദൈവത്തിന്റെ വചനം പറഞ്ഞു, യേശുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവൻ അല്ല. നിങ്ങളുടെ ഉള്ളിൽ ഏത് ആത്മാവ്? സത്യത്തിന്റെ ആത്മാവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വിശുദ്ധിയിൽ, പരിശുദ്ധാത്മാവാണെങ്കിൽ എപ്പോഴും പരിശുദ്ധിയിൽ നടക്കുവാനുള്ള ദാഹമായിരിക്കും അകത്തുള്ളത്. ലോകത്തോടുള്ള ദാഹം ഇല്ലാതെയായി തീരും. ദൈവത്തോട്, ദൈവത്തിന്റെ നിത്യമായ മൊഴികളോട് ദാഹം ജനിക്കും. മറ്റും ലോക മനുഷ്യൻ നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ വെറുക്കും. ഒരുപക്ഷെ അവർ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, ഞാൻ സമാധാനമല്ല, മത്തായി 10:34 പറയുന്നത്, വാളത്രേ വരുത്താൻ വന്നിരിക്കുന്നത്. കുടുംബത്തിൽ പരസ്പരം വ്യക്തികൾ തമ്മിൽ കലഹിക്കും. അപ്പൻ മകനോട്, അമ്മായി അമ്മ മരുമകനോട്, മരുമകളോട്, ഇതാ പരസ്പരം കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. കാരണം രണ്ട് സ്പിരിറ്റുകൾ തമ്മിലുള്ള പോരാട്ടമാണിത്. ഇത് മനസ്സിലാക്കുക. അല്ലാണ്ട് ലോകം നേടുവാനുള്ള തലമല്ല ഇതിലൊന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഡയറക്ഷൻ മാറുകയില്ല. ലോകത്തിൽ നാം ആരംഭിക്കുന്ന വ്യക്തികളായി തീരും. യഥാർത്ഥത്തിൽ വഞ്ചനയുടെ ആത്മാവാണ് നമ്മുടെ അകത്തെങ്കിൽ. നമ്മുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, വഞ്ചനയുടെ ആത്മാവ് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാറ്റുകയില്ല. ദൈവരായത്തിന്റെ സന്ദേശവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സന്ദേശമാണ് ആ ഭാഗം. ഇതാ വീണ്ടും കർത്താവ് പറയുകയാണ്, അതിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് ഇത് തന്നെ വീണ്ടും പറയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. അവരും ലൗകികന്മാരല്ല, വീണ്ടും പറയാണ്, ഞാൻ ലോകത്തിന്റെ പൈതലല്ല. അതുകൊണ്ട് എന്റെ പ്രസംഗം കേട്ട ഇവരും ലോകസ്നേഹികളല്ല, ലോകത്തിന്റെ മക്കളല്ല. അതിന്റെ അർത്ഥം ഇവരുടെ ദാഹം ഇനി ലോകം നേടാനല്ല, ഇവരുടെ ദാഹം ദൈവരാജ്യം നേടാനാണ്, ദൈവത്തെ നേടാനാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്യണം, ഞാനും നിങ്ങളും ഏത് ആത്മാവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചതെങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ, പരിശുദ്ധിയിൽ വരുവാനുള്ള ഒരു ഒരു ദാഹം നമ്മുടെ അകത്തുനിന്നും ഉണ്ടാകും. ലോകം നേടുവാൻ, ലോകത്തിലേക്ക് നമ്മളുടെ മുഖം കാണിക്കുവാൻ താല്പര്യമേ ഉണ്ടാവുകയില്ല. എന്നെയല്ല ലോകം കാണേണ്ടത്, എന്നിലൂടെ എൻ്റെ ദൈവത്തെയാണ്, എൻ്റെ ക്രിസ്തു ലോകം കാണേണ്ടത് എന്ന താല്പര്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. തന്നെത്താൻ പബ്ലിഷ് ചെയ്യുവാൻ യാതൊരു ആഗ്രഹം ഉണ്ടാകില്ല. തൻ്റെ ഫേസ് ഒരു ഫേസ്ബുക്കിലോ അല്ല, പകരം എൻ്റെ ഫേസ് ദൈവത്തിൻ്റെ ഫേസിൻ്റെ മുമ്പിൽ ഇരിക്കുവാനാണ് അവൻ്റെ താല്പര്യം. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ചെക്ക് ചെയ്യുക നമ്മളെ തന്നെ, ഏത് ആത്മാവാണ് എൻ്റെ ഉള്ളിൽ? പരിശുദ്ധാത്മാവാണോ അതോ പരിശുദ്ധാത്മാവിൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്ന വഞ്ചനയുടെ ആത്മാവാണോ എൻ്റെ അകത്തായിരിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. അല്ല, മറ്റാരെയും വെറുപ്പിക്കാതെയുള്ള ഒരു യാത്രയാണോ? ആരും നിങ്ങളെ വെറുക്കുന്നില്ലയോ? പ്രിയ സഹോദരങ്ങളെ, ചെക്ക് യുവർസെൽഫ്. ദൈവവചനം പറയുന്നു, കർത്താവിന്റെ വചനം കേട്ട് ലൗകികന്മാരായിരുന്ന വ്യക്തികൾ ഇതാ സ്വർഗീയന്മാരായി മാറുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവ് തന്നെ വ്യക്തമായി തന്റെ വായ്കൊണ്ട് പിതാവിനോട് പറയുകയാണ്, ലോകം അവരെ പകയ്ക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നീ ദൈവത്തിന്റെ പൈതലെന്ന് ചിന്തിച്ച് നീ യാത്രയാണ്, പക്ഷെ ലോകം നിന്നെ പായിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ശക്യോസൽ, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ വഞ്ചനയുടെ ആത്മാവാണ്. കർത്താവിന്റെ വചനം പറയുന്നു, തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയാണ്, ക്രിസ്തയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ചിലർക്കല്ല, എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ദുഷ്ട മനുഷ്യരും മായാവികളും അടിക്കടി ദോഷത്തിന് മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. പ്രിയ കുഞ്ഞേ, നിനക്കതൊന്നും ഇല്ലയോ? ബൈബിൾ സീലടിച്ച് പറയുക, ഉണ്ടാകും.
കർത്താവ് വീണ്ടും പറയുന്നു, ഞാൻ സമാധാനമല്ല, മത്തായി 10:34 വാളത്രയം വരുത്തുവാൻ വന്നിരിക്കുന്നത്. കുടുംബത്തിൽ പരസ്പര കലഹങ്ങൾ ഉണ്ടാകും. കർത്താവ് വീണ്ടും പറയുന്നു യോഹന്നാൻ 16, അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ദൈവത്തെ സ്തുതിക്കുന്നവർ, ദൈവത്തെ വചനം പ്രകീർത്തിക്കുന്നവർ, അവർ കർത്താവിനെ അനുഗമിക്കുന്നവരെ ദാ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ദൈവത്തിന്റെ വചനം വീണ്ടും പറയും, ലൂക്കോസ് സുവിശേഷത്തിൽ പറയുകയാണ്, ഇതാ അപ്പനമ്മമാർ വീട്ടിലുള്ളവർ പരസ്പരം വീട്ടുകാർ ഒറ്റിക്കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ഒരു സുവിശേഷം അല്ലാതെ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ലോകമാ എൻ്റെയും നിങ്ങളുടെ മുമ്പിലുള്ള ലോകം. ലോകത്തിലെ വിടുതലുകൾ മാത്രം പറഞ്ഞ് ആളെ കൂട്ടി കൊണ്ടുപോകുന്ന ഒരു തലം, ഒരു ചതിക്കപ്പെടുന്നൊരു തലമാണ്. അതിൽ വീണു പോകല്ലേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. നാളെ നിങ്ങൾ തീപ്പുകകൾ കിടന്ന് നരകിക്കുന്നത് കാണാൻ എൻ്റെ പിതാവ് ഞാനും ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി പ്രിയ സഹോദരങ്ങളെ മനസാന്തരപ്പെടുക. നിങ്ങളുടെ അകത്ത് വഞ്ചനയുടെ ആത്മാവാണ് എന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങൾ ആ വഞ്ചനയുടെ ആത്മാവിനെ പുറത്താക്കുക. യേശുവിൻ്റെ നാമത്തിൽ വഞ്ചനയുടെ ആത്മാവെ പുറത്തു പോവുക. പകരം വിശുദ്ധ ബൈബിളിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവേ എൻ്റെ അകത്തേക്ക് വരണമേ, എൻ്റെ സത്യത്തിൻ്റെ പാതയിൽ വഴി നടത്തണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് ചതിയൻ വാഴുന്ന ലോകമാണ്. ആരും നിങ്ങൾ ഏതുവിധേനെ ചതിക്കരുതെന്ന കർത്താവായ യേശു പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ശ്രദ്ധയോടെ ഈ വചനം കേട്ട് ഇതാ അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ആഹ്വാനം തരികയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഏറ്റെടുത്താട്ടെ. കണ്ണുനീരോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് ഏറ്റെടുത്താട്ടെ. ഹൃദയം നുറുങ്ങിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഏറ്റെടുത്താട്ടെ. ചതിക്കപ്പെടരുതേ. മത്തായി 7:21-23 സഭയുടെ വൻ ദുരന്തത്തിൽ നിങ്ങളും വീഴരുതേ. എൻ്റെ ജനമേ, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. കർത്താവായ യേശു വഴി ആ പിതാവിൻ്റെ ബോധനത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. പ്രിയരെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത സന്ദേശത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്.